വന്നു ഇവര് ദുബൈയിലാണ് അല്ല ഇത് വല്ലാത്തൊരു അനുഭവമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു അപൂർവ അനുഭവമാണ് ഇന്നലെ വീട്ടിൽ കൂടാന്ന് വിചാരിച്ച ഒരു മഹാഭാഗ്യം ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഗോപ്രോയിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇവിടെ ഒരു മനസ്സിൻ്റെ ഒരു കൂട്ടായ്മ, അതായത് സിന്ധുവിൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അതിഥികൾക്ക് എത്തിയിട്ടുണ്ട് താഴെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മുടെ ആ വിഷലിൻ്റെ ക്ലാരിറ്റി മൊബൈലിനകത്തോട്ട് നമ്മൾ ഇത്രയും നാളെ എടുത്തുകൊണ്ടിരുന്ന മൊബൈലിനകത്ത് വിഷൽ കൊള്ളത്തില്ലെന്നല്ല, എന്നാലും ഗോപ്രോ വേണമെന്നുള്ളൊരു ആഗ്രഹം അത് സാധ്യമായി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിലൂടെയുള്ള വിഷ്വൽസ് നിങ്ങളെ എത്തിക്കുക എൻ്റെ അടുത്ത ഒരു ദൗത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ താഴെ സുതിയുണ്ട്, സിന്ധു ഉണ്ട്, പിന്നെ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് പോയി കാണാം. ഓ, നല്ല ഹൽവി വന്നു. എങ്ങനെയുണ്ട് ഗോപ്രോയിലെ വിഷ്വൽസ്? ഗോപ്രോയിലൂടെ നമ്മുടെ എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലേ, ഇതാണ് ഈ ഗോപ്രോയുടെ ഒരു ഗുണം, അതാണ് വീഡിയോ സ്റ്റെബിലൈസേഷൻ വളരെ മികച്ച രീതിയിൽ, എന്താ പറയുക, വല്ലാത്തൊരു ഒരു പെർഫോമൻസ് ആണ് കാഴ്ച വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസ് എല്ലാം അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇന്ന് അതിഥിയുടെ മുറിയുടെ കാണിച്ചു തരാം. ഹായ്, ഹലോ. ഇതാണ് അതിഥിയുടെ മുറി. ഓക്കെ, അപ്പം നമുക്കിനി താഴോട്ടില്ല, താഴെ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സ് കൂട്ടായ്മയിലെ സുഹൃത്തുക്കളൊക്കെ പലരൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇനിയും ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ ഞാൻ അവരെയൊക്കെ ഇത് പരിചയപ്പെടാം. അപ്പോൾ പരിചയപ്പെടുന്ന പിന്നെ എന്നേക്കാൾ ഉചിതം എനിക്ക് തോന്നുന്നു സിന്ധു തന്നായിരിക്കും. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാണ് ഓരോരുത്തരും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, നമ്മൾ എത്ര 25-ാമത്തെ വർഷമാണ് നമ്മുടെ, നമ്മള് കോളേജിൽ ഇറങ്ങിയിട്ടുള്ള 25-ാമത്തെ വർഷമാണ്. പെട്ടെന്ന് തോന്നിയൊരു തോന്നൽ നിന്നും ഉള്ളൊരു കൂട്ടായ്മയാണ്. ഒരു 10-20 പേരോളം ഇപ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും വർഷങ്ങൾക്ക് ശേഷം, കോളേജ് വിട്ടതിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വരെയുണ്ട്. അവർക്കൊന്നും ഒരു മാറ്റമില്ല, നമുക്കൊക്കെ പല മാറ്റങ്ങളും വന്നു തുടങ്ങി. ഇനി ഓരോരുത്തരായിട്ട് പരിചയപ്പെടുക. ഞാൻ ശ്രീജ. എന്തായാലും ശ്രീമതി ചേച്ചിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു നിമിഷം നമുക്ക് തന്നതിന് വളരെയധികം നന്ദി. സുധി ഉണ്ട് എന്റെ കൂടെ, സുധി ഇവിടെ ആണ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മളെല്ലാരും ഒരുമിച്ച് ഒന്ന് കാണാനും. എല്ലാരും, ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പൊ താമസിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത്, അത് ശ്രീകുമാരി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അത് നിങ്ങളുണ്ടെന്ന് എനിക്കറിയാലോ. ഞാൻ ശോഭ, എന്റെ സ്ഥലം കടമ്പനാടാണ്. ഇപ്പൊ എല്ലാരെയും വീണ്ടും
ഇങ്ങനെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. വീട് വച്ചതാണ് സന്തോഷം. ഞാൻ അനിജി തിരുവനന്തപുരത്ത് നിന്നു. ഇങ്ങനെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ശ്രീമതി ചേച്ചിക്ക് ഒത്തിരി അവരെല്ലാം പരിചയപ്പെടുത്തരും. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞതിൽ നിന്നും കൂടുതൽ കൂടുതൽ ആൾക്കാർ എത്തിത്തോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാമെല്ലാമായ ആരോഗ്യ വിദഗ്ധൻ. ഞാൻ സുരാജൻ, കേരള ഹെൽത്ത് സർവീസിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ബിനി, ഇവിടെ മൈനാപ്പള്ളി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സജു, പക്ഷേ നമ്മുടെ ഈ ഗ്രൂപ്പിലെ ബിനി, ബിനിയുടെ ഹസ്ബൻഡ് ആണ്. സ്ഥലം പറഞ്ഞിക്കാവും. നമ്മുടെ സനലിന്റെ ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയില്ല. സനൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമസ്കാരം, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. എൻ്റെ പേര് സനിൽ. ഞാനിപ്പോൾ കേരള ന്യൂസ് ഡോട്ട് ലൈവ് എന്ന് പറയുന്ന ഒരു ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നത്, യൂട്യൂബ് ചാനലിലാണ്. ഞങ്ങളിപ്പോ ലംബോ ചേട്ടന്റെ വീട്ടിലാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന കൂടിക്കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ട് വരയ്ക്കുന്ന അവിസ്മരണീയനായ ഒരു കലാകാരനാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വീട് ഇനിയിപ്പോ പോകുന്നുണ്ട്. നമുക്കൊരു ഇനിയിപ്പോ ഇവിടെ ആളിരിപ്പുണ്ട്. നല്ല പണ്ട് രേഖയായിരുന്നു, ഇപ്പൊ രേഖ വലുതായി. വീട് കണ്ണാവൂടിയാ, ഹസ്ബൻഡിന്റെ വീട് ഓച്ചിറ. അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാരെയും വീണ്ടും കാണാൻ പറ്റിയായിരുന്നു. പിന്നെ തന്നെ ഒരാളിപ്പുണ്ട്, സുധീര വൈഫ്. അപ്പൊ ഇവിടെ ഫുൾ ആക്റ്റീവാ പുള്ളിക്കാരത്തെ. ഇവിടെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന കേട്ടോ, ഗസ്റ്റിനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. മോനുണ്ട്, മോനിവിടെ. ഹായ്, ഇത് ഹായ് കാണിച്ച്. ഹായ്.
അപ്പം മനസ്സിനോടൊപ്പം ഇവിടെ അതിഥിയുടെ കൂട്ടുകാർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. അതിഥിയുടെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. സൂരജ്, ഇത് അലസൻ. അലസനോ? അലസനോ? അത് ആദിത്യ ബാബു, അത് സ്വപ്ന, അത് ഫിദ, അത് കൃഷ്ണജിത്ത്, സ്വാമി, ഇത് അക്ഷര, അത് ശ്രീരഞ്ജിനി, ഒരാൾ. അപ്പൊ ഇതൊരു പ്രശസ്ത യൂട്യൂബറാണ്. ചേട്ടന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു സാധനം കൊടുക്കണം. ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച സാധനം എന്നെ വിളിച്ചിട്ട് പറയണു. ഒരു സാധനം നോക്കിയാലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചേച്ചി പറ, അപ്പൊ ഇന്ന സാധനം എനിക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു നോക്കേ വാങ്ങിച്ചോളെ. അപ്പൊ വാങ്ങിക്കാൻ പോകുമ്പോ ചെറിയ എമൗണ്ട് ഉള്ള സാധനമൊന്നുമല്ല. പറഞ്ഞാല് നമ്മളൊരു ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതും സ്വന്തം. ഇത് ചേട്ടജി പറഞ്ഞു എനിക്ക് വിലയല്ല പ്രശ്നം, എനിക്ക് എന്റെ ലൈഫിലെ ചേട്ടന്റെ സന്തോഷമാണ് എനിക്ക് മുഖ്യം. അതുകൊണ്ട് എനിക്കിത് കൊടുക്കണം. ഞാൻ പറഞ്ഞു നോക്കേ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നാണ്. അതിനുവേണ്ടിയാണ് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നിട്ട്. ഇന്നലെ രാത്രി കിടന്ന് പോയി പറയാം. ഒത്തിരി നന്ദി എല്ലാവരും. ഇനി ആരെങ്കിലുണ്ടോ? അപ്പോൾ പിന്നെ മനസ്സിൻ്റെ കൂട്ടായ്മയുടെ എല്ലാവരും തിരിച്ചുപോയി. ദാണ്ടെ സുധീം തിരിച്ചു പോയിട്ട് ഞങ്ങൾ യാത്ര വരികയാണ്. ഒരുപാട് സന്തോഷമായിട്ട് കുറേ സമയം തന്നതിന് നന്ദി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതുപോലുള്ള സമാവേശങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ചുമ്മാ വായി കടിച്ചിരുന്നോ ലാസ്റ്റ്. ഒരു ഹഗ് കൊടു ചേച്ചിക്ക്. ചേച്ചി ഹഗ് ഒരു മോടുത്തരാം. നമുക്കിഷ്ടമാണ്.
ശരി 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 ശര